ഫ്രാൻസിസ് മാർപ്പാപ്പ പല അവസരങ്ങളിലും കുമ്പസാരത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഫ്രാൻസിസ് മാർപ്പാപ്പ കുമ്പസാരമെന്ന അതുല്യമായ കൂതാശയെക്കുറിച്ച് സംസാരിച്ചു. സ്ഥിരമായി കുമ്പസാരത്തിന് പോകാറുണ്ടെന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം കുമ്പസാരത്തെപ്പറ്റി പറഞ്ഞു തുടങ്ങിയത്. ഞാൻ രണ്ടാഴ്ച കൂടുമ്പോൾ കുമ്പസാരത്തിന് പോകും, കാരണം ഞാനും ഒരു പാപിയാണ്. എൻ്റെ കുമ്പസാരകൻ ഞാൻ പറയുന്നത് കേൾക്കുകയും എനിക്ക് ഉപദേശം നൽകുകയും എന്നോട് ക്ഷമിക്കുകയും ചെയ്യുന്നു. നമുക്കെല്ലാവർക്കും ഇത് ആവശ്യമാണ്. ലജ്ജിക്കാൻ നമ്മൾ ഒരിക്കലും ഭയപ്പെടേണ്ടതില്ല. നമുക്ക് ലജ്ജ തോന്നുന്നു എന്നതിനർത്ഥം നാം തിന്മയെ വെറുക്കുന്നു എന്നതാണ്. അപ്പോൾ ലജ്ജ തോന്നുമ്പോൾ നാം നന്ദിയുള്ളവരായിരിക്കണം. കുമ്പസാരം എന്നത് ഒരു ഔപചാരികതയായി കാണരുത്. ഒരു ബാങ്കിൽ പോയി ഓഫീസ് പ്രാക്ടീസ് ചെയ്യുന്നത് പോലെയല്ല കുമ്പസാരക്കൂട്ടിൽ പോകേണ്ടത്. വളരെയധികം ലജ്ജയോടെയും ആവശ്യത്തോടെയും പോകണം എന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ വിശ്വാസികളെ ഓർമ്മിപ്പിച്ചു. ലൈംഗിക അതിക്രമം, അക്രമങ്ങൾ, അഴിമതി എന്നിവ ഏറി വരുന്ന കാലഘട്ടത്തിൽ ഫ്രഞ്ച് സർക്കാരിനെ പോലുള്ള ചില സർക്കാരുകൾ കുമ്പസാരം കൂതാശ നിർത്തലാക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ നിർദ്ദേശം നിരസിച്ചിരുന്നു. വിവേചനരഹിതമായ ചോദ്യങ്ങൾ ചോദിച്ച് അനുരഞ്ജനത്തിന് വരുന്നവരെ ബുദ്ധിമുട്ടിക്കരുതെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ വൈദികരെ ഓർമ്മിപ്പിച്ചു. ഒരു വ്യക്തി ഒരു പാപം പറയാൻ ബുദ്ധിമുട്ടുകയാണെങ്കിൽ ആ പാപം വൈദികന് മനസ്സിലാകുകയാണെങ്കിൽ പിന്നെ അത് ചോദിച്ച് ബുദ്ധിമുട്ടിക്കരുത്. കുമ്പസാരം ദൈവവുമായുള്ള കണ്ടുമുട്ടലിനുള്ള ഒരു പ്രത്യേക സ്ഥലമാണെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ ഓർമ്മിപ്പിച്ചു.